നമസ്കാരം, ഹരേ കൃഷ്ണ. ഞാൻ ഇന്നൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് 9th അല്ലേ, നാളെ 10th ആണ്. നാളെ ഏകാദശി ഫാസ്റ്റ് തുടങ്ങുന്ന ദിവസമാണ്. 11th കംപ്ലീറ്റ് ഫാസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് 12th രാവിലെ നമ്മൾ ഫാസ്റ്റ് തീർക്കണം, അതായത് ഭാരണ വീട്ടണം. അപ്പോൾ ഏകാദശീൻ്റെ ഈ പ്രാവശ്യത്തെ ഏകാദശീൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഉത്പന്ന ഏകാദശി ആണ്. അത് എന്താ, ഇതൊരു സ്പെഷ്യലായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഏകാദശി ാണ്. എന്താന്ന് വെച്ചാൽ, ഇത് ഉത്പന്ന എന്ന് വെച്ചാൽ ഉണ്ടായതൊക്കെ ഏകാദശീൻ്റെ ബർത്ത്ഡേ, ഏകാദശീൻ്റെ ആനിവേഴ്സറിയാണ്. അപ്പോൾ ഏകാദശി ഉണ്ടായ ആ ദിവസമാണ്. അത് ഫസ്റ്റ്, ഇപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഏകാദശി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസം തുടങ്ങുന്നത് നല്ലതാണ്. ബിക്കോസ് അത് ഏകാദശീൻ്റെ ബർത്ത്ഡേ ആണ്. ഏകാദശി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ദേവിയാണ്, ഏകാദശി ദേവിയാണ്. അപ്പോൾ ആ ദേവി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അല്ല, കൃഷ്ണൻ അതായത് മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്ന് വന്ന ഒരു ദേവിയാണ്. അതായത് ആദി പരാശക്തിയായ ദേവിയാണ്. അതൊരു ചെറുപ്പക്കാരി, ഒരു ചെറിയൊരു യങ്ങായിട്ടുള്ള ഒരു ദേവിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കഥയുണ്ട്. എന്താന്ന് വെച്ചാൽ, മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ മഹാവിഷ്ണു ഉറങ്ങുന്ന സമയത്താണ് ഈ ദേവി പുറത്ത് വന്നത്. എന്താണെന്ന് വെച്ചാൽ, മുരാന്ന് പറഞ്ഞ ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരൻ ഏറ്റവും പവർഫുള്ളായിട്ട്, അസുരന്മാർക്ക് എല്ലാം ഇതൊരു ഒരുപാട് ശക്തിയും കഴിവൊക്കെ കിട്ടി, അവരൊക്കെ അഹങ്കാരമായിട്ട് അവർ ദേവന്മാരുടെ സ്ഥാനം ഇന്നത്തെ പോലെ എല്ലാവർക്കൊക്കെ ദേവലോകത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ദേവലോകത്ത് പോയിട്ട് ഇന്ദ്രൻ, വരുണൻ, അഗ്നി, നിവൃത്തി, അങ്ങനെ എല്ലാ ദേവന്മാരുടെ ശക്തികളോ സ്ഥാനങ്ങളോ യുദ്ധം ചെയ്ത് അവരെയൊക്കെ തോൽപ്പിച്ച് അവരെല്ലാം സ്ഥാനമെടുത്ത് അവരവരെ കർമ്മം മീൻസ് അഗ്നിദേവൻ്റെ കർമ്മം ഈ അസുരൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയിട്ട് ഇവർക്ക് ദേവന്മാർക്കൊന്നും സ്ഥാനമില്ലാതായിട്ട് അവരെ സ്ഥാനം ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് എന്ത് ചെയ്ത്, ഇവരെയൊക്കെ കൂട്ടിയിട്ട് പരമശിവൻ്റെ അടുത്ത് പോയി. ശിവൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല ഈ കാര്യത്തിൽ, നിങ്ങൾ നമുക്ക് പരമപിതാവ് പരമാത്മാവായ ശ്രീ മഹാവിഷ്ണുവിനെ തന്നെ നമുക്ക് കാണാൻ പോകേണ്ടി വരും. അങ്ങനെ അവരെല്ലാം കൂടി ദേവന്മാരൊക്കെ കൂടിയിട്ട് ശ്രീ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ മഹാവിഷ്ണു ഇങ്ങനെ അനന്തൻ്റെ ശയനത്തിലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ കൂടി ഭഗവാനെ ഭയങ്കരമായി പ്രകീർത്തിച്ച് ഭഗവാനെ ഉണർത്തി, എന്നിട്ട് ഭഗവാനോട് ഈ കാര്യം പറഞ്ഞ് മുരാസുരനെ ഒന്ന് നമുക്ക് നിഗ്രഹിച്ച് തരണം. അപ്പോൾ ഭഗവാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എല്ലാ ഭഗവാന്റെ കയ്യിലെ ഗദ, ഭഗവാന്റെ കയ്യിലെ സുദർശന ചക്രം എല്ലാം കൊണ്ട് ഈ മുരാസുരന്റെ സർവ സൈന്യങ്ങളെയും നശിപ്പിച്ച്. പക്ഷേ ഈ മുരാസുരനെ നശിപ്പിക്കാൻ ഭഗവാന് പറ്റുന്നേയില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് പറയാം, ഭദ്രിക ആശ്രമം എന്ന് പറഞ്ഞ ആശ്രമം ബദ്രിയിൽ വന്നിട്ട് ഭഗവാൻ അവിടെ ഉറങ്ങാൻ പോയി. ആ ആശ്രമത്തിലെ ബദ്രികാശ്രമത്തിൻ്റെ അകത്ത് ഒരു ഹിമവത് എന്ന് പറഞ്ഞ ഒരു ഗുഹയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഭഗവാൻ, അത് എത്രയായിരുന്നു, 9 miles ആ മറ്റും ദൂരമുള്ള വലിയ ഗുഹയാണ്, ഒറ്റ എൻട്രൻസേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത്, ഈ യുദ്ധത്തിൽ നടക്കുന്ന ഒരു 10,000 വർഷമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ്റെ ഭയങ്കര ക്ഷീണമായിട്ട് ഭഗവാൻ ഉറങ്ങാൻ പോയി. ആ സമയത്ത് ഈ മുരാസുരനോ കണ്ടുപിടിച്ച് ഭഗവാൻ പിന്നാലെ വന്ന്, അപ്പോൾ ഭഗവാൻ ഉറങ്ങുന്നു. അപ്പോൾ ഭഗവാനെ വേഗം കൊല്ലാൻ പറ്റുമല്ലോ ഈ അസുരന്. അപ്പോൾ ഭഗവാൻ അസുരനെന്ത് ചെയ്ത്, ആ ഇതേ തന്നെ അവസരം വെച്ചിട്ട് എന്താ ഭഗവാനെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് ഭഗവാന്റെ ഉറങ്ങുന്ന സമയത്ത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഫോഴ്സ് പുറത്ത് വന്ന്, അതൊരു ചെറുപ്പക്കാരി ദേവിയായിട്ടാണ് വന്നത്. ഒരു ഒരു തേജസ് പുറത്ത് വന്നിട്ട് ഈ അസുരനെ കൊന്ന്, അവൻ്റെ കയ്യിലുള്ള എല്ലാ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളെല്ലാം നീക്കി അവനെ വലത്തി കടത്തി, അവൻ്റെ ശരീരത്തിൻ്റെ മേലെ നെഞ്ഞത്ത് കാല് വെച്ച് ചവിട്ടി, അവൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ആ ശ്രീ മഹാവിഷ്ണു ഭഗവാന് ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അപ്പോൾ ചോദിച്ചു, ഇത് നീ ആരാ, ഈ അസുരൻ ഇങ്ങനെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് നീ ആരാ, എവിടുന്നാ വന്നതൊക്കെ പറഞ്ഞപ്പോൾ ഈ ദേവി പറഞ്ഞു, ഞാൻ നിങ്ങളെ ശരീരത്തിൽ തന്നെ ഉദ്ഭവിച്ചതാണ്, അതായത് ഭഗവാന്റെ ശക്തിയാണ്, ആദിപരാശക്തിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അവൻ ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു, നീ എന്ത് വരാ വേണ്ടത് അതൊക്കെ നീ എന്നോട് ചോദിച്ചോ, അത് ഞാൻ നിനക്ക് തരാൻ റെഡിയാണ്. അപ്പോൾ ഭഗവാനോട് ഈ ദേവിയെ പേരൊന്നും ഇട്ടിനില്ല, പക്ഷേ ഒരു ദേവിയല്ലേ, ദേവി പറഞ്ഞു, എനിക്ക്
ഞാൻ ഏകാദശി ആയിരുന്നല്ലേ വന്നത്. അപ്പോൾ ഭഗവാൻ ദേവിക്ക് ഏകാദശി എന്ന് പേരിട്ട്, അത് 11th ഡേ ഓഫ് ദ മന്ത് ആണ്, 11th ഏകാദശി ആയത്. അങ്ങനെ എന്നിട്ട് ദേവി പറഞ്ഞ്, ഇന്നത്തെ ദിവസം മുരാസരൻ കൊന്ന ദിവസം എൻ്റെ പേര് പറഞ്ഞിട്ട് ആര് ഫാസ്റ്റ് ചെയ്യുന്നുവോ അവർക്ക് വേണ്ടുന്ന ഈ ലോകത്തിലുള്ള എല്ലാ സുഖവും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പരലോകത്ത് അവർ പോയാൽ നിങ്ങളെ സന്നിധിയിലുള്ള സ്ഥലത്ത് തന്നെ അവരെത്തിച്ചു കൊടുക്കണം. അതായത് അവരെ പാപങ്ങളിൽ നിന്നെല്ലാം മോക്ഷം കൊടുക്കണം. അങ്ങനെയെല്ലാം ആണ് വരൻ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ, അപ്പോൾ ഭഗവാൻ പറഞ്ഞ് എല്ലാം ശരിയാവും, അത് നീ പറഞ്ഞത് അവരൊക്കെ ഞാൻ എനിക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ദേവി പറഞ്ഞ് അന്നത്തെ ദിവസം ഫാസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ മുരാസുരൻ എന്ന് പറഞ്ഞ അസുരനില്ലേ, ഈ അവനൊരു വരും ഉണ്ട്, അവൻ ഈ ഭൂമിയിൽ നിന്ന് പോകൂല. ഈ എന്നുവെച്ചാൽ ധാന്യങ്ങളിലാണ് അവൻ ഒളിച്ചിരിക്കുക. ഈ നമ്മൾ ഈ അരി, ഗോതമ്പ്, ചെറുപയർ അങ്ങനത്തെ ധാന്യങ്ങളിലാണ്, ഈ റൂട്ട്സ്, ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിലൊന്നും ഇടാ, എല്ലാ ധാന്യങ്ങളിലാണ് ഈ മുരാസുരൻ്റെ ആത്മാവ് ഉണ്ടാവുക. അവൻ അങ്ങനെയാണ് അവൻ്റെ ഒരു മരം. അപ്പോൾ ഈ ഈ ബീൻസും പിന്നെ ഈ ഗ്രെയിൻസ് തിന്നാൻ പാടില്ല. അതായത് നമ്മൾ ധാന്യങ്ങളും ബീൻസും ഒന്നും തിന്നാൻ പാടില്ല. അത് തിന്നാൽ നമ്മളെ ഉള്ളിൽ ഈ അസുരം മുരാസുരം വരികയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഫാസ്റ്റ് ചെയ്യുന്ന അവർക്ക് എല്ലാ ദേവി പ്രസാദവും കിട്ടും, ഭഗവാന്റെ പ്രസാദവും കിട്ടും എന്ന് പറഞ്ഞിട്ട് ആണ്. അപ്പൊ അന്നത്തെ ദിവസമാണ് നാളത്തെ ഫാസ്റ്റ്, ആ ഒരു ഏകാദശിയാണ് നാളത്തെ. ഇത് യുധിഷ്ഠിരനില്ലേ, യുധിഷ്ഠിരൻ കുരുക്ഷേത്ര വാറൊക്കെ കഴിഞ്ഞപ്പോ യുധിഷ്ഠിരൻ അർജുനനെല്ലാം കൂടി ശ്രീകൃഷ്ണനോട് ചോദിക്കുന്ന ഓരോരോ ഏകാദശി വരുമല്ലോ, അപ്പൊ അതിൻ്റെയൊക്കെ ഉൽപ്പന്നവും അതിൻ്റെയൊക്കെ ഫാസ്റ്റ് ചെയ്താലുള്ള ഗുണങ്ങളും. അപ്പൊ ഇതിലടക്ക് ഇതിൻ്റെ അകത്ത് അർജുനൻ ചോദിക്കുന്നുണ്ട്, മൊത്തം വെള്ളം കുടിക്കാണ്ട് ഇപ്പം രാവിലെ നമ്മൾ ഫാസ്റ്റിങ് നാളെ 7-2 നാളെയല്ല, നാളെ വൈകുന്നേരം ദ്വാദശി ആയിരുന്നു 10 തലേത്ത ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുക, സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ നമ്മൾ എല്ലാ ഭക്ഷണം കഴിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ പല്ല് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വെള്ളമൊക്കെ കുടിക്കുക, പക്ഷേ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. പിറ്റത്തെ ദിവസം രാവിലെ 7-2 ഈ ഫാസ്റ്റ് തുടങ്ങുന്നത്. രാവിലെ എണീച്ച് കുളിച്ച് വൃത്തിയായിട്ട് നമ്മൾ ഭഗവാന് വിളക്ക് നെയ് വിളക്കാ കത്തിച്ച് എന്താ വിളക്കാന്ന് വെച്ചാൽ അതെല്ലാം കത്തിച്ച് അർച്ചന പൂവൊക്കെ ചെയ്തിട്ട് നമ്മൾ, അപ്പം നമ്മളില്ലേ ഏകാദശി ദിവസം തുളസീൻ്റെ ഇല പറിക്കാൻ പാടില്ല. അപ്പം തലേത്തെ ദിവസം പറിച്ച് വെച്ച് തുളസി ഇല വെള്ളത്തിലിട്ട് വെക്കണം, അത് നമ്മൾ പ്രസാദമായിട്ട് അത് നമ്മൾ കുടിക്കണം. പിന്നെ അത് കുടിച്ചിട്ട് നമ്മൾ ഫാസ്റ്റ് തുടങ്ങാം. നമ്മൾ അപ്പം തന്നെ പറയണം, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫാസ്റ്റ് എടുക്കുക, അത് ദൈവത്തിനോട് ഏറ്റു പറയണം. ഇന്ന് ഞാൻ എൻ്റെ ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു ഭക്ഷണം ഒന്നും കഴിക്കാതെ, ഇപ്പം ഫുൾ ഫാസ്റ്റാണെങ്കിൽ ഞാൻ ഒരു വെള്ളം പോലും കുടിക്കാതെ ഫാസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഒരു നേരം ആണെങ്കിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കും, ബാക്കിയുള്ള സമയങ്ങളിലൊന്നും ഭക്ഷണം കഴിക്കില്ല. അല്ലെങ്കിൽ രാത്രി ഒരു നേരം ആണെങ്കിൽ എടുക്കുന്ന ഫാസ്റ്റ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ ദൈവത്തിനോട് സങ്കല്പിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മൾ ഭജനങ്ങളോ എന്താന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് പണിയെല്ലാം എടുക്കാം, പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്ന് ഫാസ്റ്റാണ്, അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ഭഗവാനെ മാത്രം ചിന്തിക്കുന്നത്. നമുക്കിപ്പോൾ വിശപ്പ് ക്ഷീണമൊക്കെ വരും, അതൊക്കെ വരുമ്പോൾ നമ്മൾ കൃഷ്ണ നീ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി, മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ തനിയെ ഒരു മിനിറ്റ് കൊണ്ട് ആ വിശപ്പങ്ങ് ദഹിച്ചു പോവും. ആ വിശപ്പിനെ ദഹിച്ചാൽ നമുക്ക് ഭയങ്കര ഒന്നും ഉണ്ടാവില്ല, ഒരു ഒരു 2-3 നമുക്ക് ഭയങ്കര വിശപ്പും ദാഹമൊക്കെ വരും, ദാഹവും വരും. അപ്പം അതങ്ങ് പോയി പിന്നെ നമ്മളൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയിലായ നമ്മൾ ഈ ഫാസ്റ്റ് നമ്മൾ നന്നായിട്ട് പുണ്യതീർത്ഥങ്ങളിൽ പോയി കുളിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ഉത്പന്ന ഏകാദശിക്ക് ഉച്ച നേരത്ത് നമ്മൾ കുളിക്കണം, കുളി പ്രധാനമാണ്. പക്ഷെ നമ്മൾ എണ്ണ അങ്ങനെയൊന്നും തേക്കാൻ പാടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിക്കുക, എന്നിട്ട് നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുക, നാമജപം ചെയ്യുക, പിന്നെ നമ്മൾ ഇങ്ങനെ ഭക്ഷണ ആളുകൾക്ക് ഭക്ഷണം ദാനം ചെയ്യുക, എന്താ നല്ല കർമ്മം ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുക. പക്ഷെ നമ്മൾ ആരോടും അങ്ങനെ സംസാരിക്കാൻ പാടില്ല. പുറമെ വീടുകളിലാണെങ്കിൽ വീടുകളിൽ ആളോട്, പിന്നെ നമ്മൾ പുറമേലുള്ള ആൾ പോയി സംസാരിക്കൽ ആരോട് സംസാരിക്കാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ നമുക്കറിയില്ലല്ലോ അവരെന്ത് പാപം ചെയ്ത് വരാണ്. അപ്പൊ അങ്ങനത്തെ ആളുകളോടൊന്നും സംസാരിക്കാൻ പാടില്ല. നമ്മൾ സ്വന്തം സെൽഫ് തന്നെ നമ്മൾ കഴിയുന്നതും മൗനത്തിൽ ഇരിക്കാൻ ശ്രമിക്കുക, ദൈവത്തോടെ മാത്രം ചേർന്നിരിക്കുക. അങ്ങനെയൊക്കെ നമ്മളെടുത്ത് സന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് വെക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നവരാ കഴിക്കുക, ഒരു നേരം കഴിക്കുന്ന അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ തന്നെ ജപിക്കുക, നമ്മൾ കുളിക്കുക, വൃത്തിയാവുക. അങ്ങനെ രാത്രി ഇങ്ങനെ രാത്രി കംപ്ലീറ്റ് ഉറങ്ങാതെ ഫാസ്റ്റ് എടുക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഉറങ്ങുകയും ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ ഹരിവരാസൻ ടൈം ഉണ്ട് പോലെ.
ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് കാരണ ടൈം വരുന്നുണ്ട്. ഹരിവരാസൻ ടൈം എന്ന് വെച്ചാൽ ഭഗവാൻ നമ്മളെ അടുത്ത് ഉള്ള സമയം. അപ്പം നമ്മൾ രാത്രി മുഴുവൻ ഉറങ്ങാണ്ട് നമ്മൾ ജപിച്ചിരുന്നാൽ നമുക്ക് ഭയങ്കരം ഗുണമാണ്. അപ്പം നമ്മൾ ഈ നാളത്തെ ഏകാദശിക്ക് 12-ാം തീയതി 7:02-ും 7:04-ും അടക്ക് പാരണ ടൈമാണ്. അപ്പം നമ്മൾ ആ 2 മിനിറ്റിനടക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം, അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ 7:04 കഴിഞ്ഞിട്ടാകും പിന്നെ 9 മണിക്ക് എന്തോ ആണേ ഉള്ളൂ പാരണ ടൈം. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. ഈ മാസം 2 മിനിറ്റാണ് ഇങ്ങനെ ഞാൻ എൻ്റെ ഏകാദശിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന്. അപ്പോൾ അവർ എനിക്ക് എപ്പോഴും മെസ്സേജസ് അയക്കും, അപ്പോൾ റിമൈൻഡർ ആയിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഇത് പറയുന്നത്, ഈ കഥ പറഞ്ഞതും ഈ ഏകാദശിൻ്റെ ടൈമിങ്സ് ഒക്കെ പറഞ്ഞതും. ചിലപ്പോൾ ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യയിലല്ലേ ഉള്ളത്, ബോംബെയിലല്ലേ ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ടൈമും നാട്ടിൽ കേരളത്തിലെ ടൈമൊക്കെ വ്യത്യാസമായിരിക്കും. അതൊക്കെ ഓരോരോ സമയം സൂര്യോദയം നോക്കിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഏകാദശി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, എല്ലാവർക്കും പാപം ചെയ്തിട്ടുണ്ടാവുമല്ലോ നമ്മൾ എന്താണെന്നൊന്നുമല്ല, അതൊക്കെ ഡിസോൾവ് ചെയ്ത് പോകാനും. ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഏകാദശി എടുക്കുന്നതിനാ ഉപ്പന്നെ ഏകാദശി എടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ 10 ജന്മത്തിലെ മഹാപാപങ്ങൾ മാഞ്ഞപ്പോൾ പിന്നെ ഒരു നേരം തിന്നാലേ 1/2 ഗുണമാണ്, ഫുള്ളെടുത്താൽ ഫുൾ ഗുണം, പിന്നെ രാത്രി തിന്നാലും 1/2 ഗുണമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് ഓരോരോ കാര്യങ്ങളുണ്ട് ഏകാദശി. അതുകൊണ്ട് ദൈവ മഹാവിഷ്ണു പ്രീതിയാണ്. ഇനിയിപ്പം നമുക്ക് ഏകാദശി എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ഒരു വിളക്ക് കത്തിക്കുക രാവിലെ തന്നെ, എന്നിട്ട് ആ വിളക്ക് നമ്മൾ അന്ന് ഫുള്ള് കത്തിക്കുക, അത് കടത്താണ്ട് നിൽക്കുക. അപ്പം നമുക്ക് വിളക്ക് കാണുമ്പോഴൊക്കെ ഭഗവാൻ ഓർമ്മ വരുമല്ലോ ഭഗവാൻ്റെ മുമ്പിൽ. എന്നിട്ട് പൂവും ഭഗവാൻ ഭക്ഷണവും എല്ലാം കൊടുക്കുക. പിന്നെ നോൺ വെജ് ആയിട്ടുള്ള കഴിക്കാതെ മാക്സിമം ഇരിക്കുക. ഇനിയിപ്പോൾ അത് നിവർത്തിയില്ലെങ്കിൽ ഭഗവാനോട് മാപ്പ് പറഞ്ഞ് കൃഷ്ണാർപ്പണ മസ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുക. ഞാനൊരിക്കും പറയില്ല നോൺ വെജ് കഴിക്കണമെന്ന്. അഥവാ ഇൻ കേസ് ആ കഴിക്കുന്ന ആൾക്ക് ഇപ്പോൾ പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കൃഷ്ണാർപ്പണ മസ്തു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൃഷ്ണനിൽ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഴിക്കുക എന്ന് പറയണം. ഓക്കെ, ഞാനത് കഴിക്കണം എന്നൊക്കെയും അറിയില്ല, ഇതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഏകാദശി. നാളെ വൈകുന്നേരം സൂര്യാസ്തമനത്തിന് മുന്നേ ഭക്ഷണം കഴിക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കി അധികമൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഹേമവതി എന്ന് പറഞ്ഞ കേവാണ്, ബദരി ആശ്രമത്തിൽ ഹേമവതി എന്ന് പറഞ്ഞ കേവിലാണ് ഭഗവാൻ ഉറങ്ങാൻ പോയത്. പിന്നെ ഈ ദേവി ഇല്ലേ, ദേവി ഈ ദേവിയുടെ പേരാണ് ഏകാദശി ദേവി. ഓക്കെ, പിന്നെ നമ്മളില്ലേ ഈ കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ 2-3 കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ഓം അശ്വക്രാന്തേ നമഃ, ഓം അശ്വക്രാന്തേ നമഃ, ഓം രഥക്രാന്തേ നമഃ, ഓം വിഷ്ണുക്രാന്തേ നമഃ, ഓം വസുന്ധരേ നമഃ. ഇത് ഭൂമിദേവീനെ പ്രാർത്ഥിക്കുന്നതാണ്. ഓം മൃതികയേ നമഃ, ഓം ഭൂമിദേവിയെ നമഃ. ദേവി നമ്മൾ ഒരുപാട് പാവങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പുറത്ത് നമ്മൾക്ക് പാപങ്ങളെല്ലാം ക്ലീനാക്കി നമ്മൾ നമ്മൾ ആത്മാവിനെ ശുദ്ധീകരിച്ച് ഇനിയൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള മനസ്ഥിതി നിങ്ങൾ നമുക്ക് തരല്ലേ, എല്ലാം ദേവിയല്ലേ തരുന്നത്. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കണം. പിന്നെ ഈ പാരണ എല്ലാം വീട്ടിൽ കഴിഞ്ഞതിന് മുന്നേ നമ്മളൊന്ന് ദേവി ഭഗവാന്റെ മുന്നിൽ ഇപ്പോൾ 7:02 നമ്മളിങ്ങനെ കഴിയുന്നത് വണ്ണം നമ്മൾ എടുത്തു. ഇനി എന്തെങ്കിലും തെറ്റുപോയിട്ടുണ്ടെങ്കിൽ നമ്മളോട് മാപ്പാക്കണം. ഭഗവാനെ ഞാൻ എനിക്ക് വെള്ളത്തിൽ തുളസിയിട്ടിട്ട് നമുക്ക് ഭഗവാൻ ഓഫർ ചെയ്തിട്ട് ആ വെള്ളം കുടിക്കുക, അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭക്ഷണവും കഴിക്കാം. അതുകൊണ്ട് എല്ലാവർക്കും ശുഭ ഏകാദശി. സർവം കൃഷ്ണാർപ്പണം.